വികെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയേഴ്സ് ചേലക്കര. തിരുവില്ലാമല പഴയന്നൂർ സംസ്ഥാന പാതയിൽ മരങ്ങൾ കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന് പിന്നാലെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നാണ് ശക്തമായ കാറ്റുമഴയും അനുഭവപ്പെടുന്നത്. ചക്രവാത ചുഴി വടക്കൻ കേരളത്തിലും തൃശൂർ അടക്കമുള്ള 6 ജില്ലകളിലും കടുത്ത ഇടിമിന്നലും കാറ്റിനും സാധ്യതയുണ്ട്. തിരുവില്ലാമല പഴയന്നൂർ പ്രദേശങ്ങളിൽ മഴയിൽ പരക്കെ നാശനഷ്ടങ്ങളുണ്ടായി. കോടത്തൂർ ചോമയിൽ ഷക്കീറിൻ്റെ മാരുതി ഓൾട്ടോ കാറിന് മുകളിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ സമീപത്തെ തെങ്ങ് വീണ് കാർ നശിച്ചു. തെങ്ങ് അടുത്തുള്ള കവുങ്ങിനുമേൽ വീണ്, തെങ്ങും കവുങ്ങുമാണ് കാറിന് മുകളിൽ വീണത്. അയൽക്കാരനായ കമ്പൂരപ്പറമ്പിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വാസുവിൻ്റെ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു കാർ. അംഗപരിമിതനായ ഷുക്കൂറിന് കൈകൊണ്ട് ഡ്രൈവ് ചെയ്യാവുന്ന രീതിയിൽ മാറ്റിയ വാഹനമാണ് തകർന്നത്. തിരുവില്ലാമല പഴയന്നൂർ സംസ്ഥാന പാതയിൽ മരങ്ങൾ കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട്. വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് തകർന്നു വീണതുമൂലവും ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി പുനഃസ്ഥാപിക്കാനായി മരങ്ങൾ പ്രദേശവാസികളുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിരവധി വീടുകൾ കനത്ത മഴയിലും കാറ്റിലും ഭാഗികമായും മറ്റും തകർന്നു വീണിട്ടുണ്ട്. നാശം സംഭവിച്ച സ്ഥലങ്ങൾ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ശ്രീജയൻ എന്നിവർ സന്ദർശിച്ചു. പഴയന്നൂർ ഐ എച്ച് ആർ ഡി കോളേജിൻ്റെ പരിസരവും തൊട്ടടുത്തുള്ള കോളനി പ്രദേശങ്ങളും വലിയ രീതിയിൽ കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. നമ്മുടെ ഈ കോളനി പയ്യാംകുറിശി കോളനിയിലെ 2 വീടുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പല വീടുകളും ഭാഗികമായ കേടുപാട് പറ്റിയിട്ടുണ്ട്. മെയിൻ റോഡ് പഴയന്നൂർ തിരുവില്ലാമല മെയിൻ റോഡിൽ വ്യാപകമായി മരങ്ങൾ വീണ് ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും തകർന്ന അവസ്ഥയിലാണ്. വളരെ പരിതാപകരമായി ജീവിക്കുന്ന കോളനി പ്രദേശത്തെ ആളുകളുടെ വീടുകൾക്ക് മുകളിലേക്കാണ് വൻ മരങ്ങൾ പുഴകി വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. നമ്മളതിൻ്റെ അധികാരികളോടൊക്കെ വിവരം അറിയിച്ച് അതിൻ്റെ ഫോറസ്റ്റ്, വനംവകുപ്പ് ഒക്കെ തത്സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് അനന്തര നടപടികൾ തുടർന്ന് നാളെ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. തമിഴ്നാട് തീരത്തോട് ചേർന്നുള്ള ചക്രവാത ചുഴിയെ തുടർന്ന് സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കാണ് സാധ്യത.